മുക്കമങ്ങാടിയിലെ അഭിലാഷ് ജംഗ്ഷനിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മുന്നിലെ മുൻപുണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. മുക്കത്തുനിന്ന് മൂന്ന് പ്രധാന റൂട്ടുകളിലേക്ക് ബസ് കയറാൻ ഇവിടെ യാത്രക്കാർ എത്താറുണ്ടെങ്കിലും ബസ് കാത്തിരിക്കാൻ ഇവിടെ നിലവിലൊരു ഷെഡ് പോലുമില്ലെന്നാണ് പരാതി. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തോടെയാണ് ഇവിടെയുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് അപ്രത്യക്ഷമായത്. കാലങ്ങൾക്ക് മുൻപേ മുക്കമങ്ങാടിയിൽ ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ബസ് കാത്തു നിൽക്കാനും ബസ്സിൽ കയറാനും യാത്രക്കാരുണ്ട്. എന്നാൽ യാത്രക്കാർക്ക് കാത്തിരിക്കാനോ കാത്തു നിൽക്കാനോ ഇടമില്ലെന്ന് മാത്രമല്ല, ബസ് സ്റ്റോപ്പിൻ്റെ യാതൊരു അടയാളവും അവിടെ കാണാനില്ല. മുക്കമങ്ങാടിയിലെ അഭിലാഷ് ജംഗ്ഷനിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ മുന്നിലാണ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്ത ഈ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റാൻഡിന് പുറമെ അങ്ങാടിയിലുള്ള മൂന്ന് ബസ് സ്റ്റോപ്പുകളിൽ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണ് ഇത്. അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള മൂന്ന് പ്രധാന റൂട്ടുകളിൽ പോകേണ്ടവരാണ് ഇവിടെ ബസ് കയറാനെത്തുന്നത്. മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, NIT കുന്ദമംഗലം എന്നിവയ്ക്ക് പുറമെ കോഴിക്കോട് ഭാഗത്തേക്കും ഓമശ്ശേരി താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്കും തിരുവമ്പാടി ആനക്കമ്പയിൽ കോടഞ്ചേരി ഭാഗത്തേക്കും പോകേണ്ടവരാണ് ഇവിടെ ബസ് കാത്തിരിക്കുക. എന്നാൽ എവിടെ കാത്തിരിക്കണമെന്നറിയാനുള്ള യാതൊരു സൂചനയും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും ബസ്സുകൾ നിർത്താറുമില്ല. 7.5 കോടി രൂപ മുടക്കി നഗരം സൗന്ദര്യവൽക്കരിച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതായിപ്പോയത്. നടപ്പാതയടക്കം പല സൗകര്യങ്ങളും വന്നപ്പോൾ ബസ് വെയിറ്റിംഗ് ഷെഡ് അപ്രത്യക്ഷമാവുകയായിരുന്നു. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ട് 10 മാസത്തോളമായി. 5 കോടി രൂപയുടെ 2ാം ഘട്ട പ്രവൃത്തിയില്ലെങ്കിലും ഇവിടെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ മുക്കം.